നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കടൽ തീരത്ത് എന്ന കഥയുടെ ആമുഖവും കഥാകൃത്തിനെ കുറിച്ചും മാത്രമാണ് പഠിച്ചത്. ഇന്ന് നമുക്ക് പാഠപുസ്തകം പഠിക്കാം. പാഠപുസ്തകം പഠിക്കുന്നതിന് മുമ്പ് ഞാൻ ഓരോ പാരഗ്രാഫ് ആദ്യം വായിക്കും, അതിനുശേഷം അതിൻ്റെ ആശയം പറയും. നിങ്ങൾ പാഠപുസ്തകം ശ്രദ്ധിച്ചിരിക്കാം. പാഠം 2, കടൽ തീരത്ത്, ഒ.വി. വിജയൻ. വെള്ളായിയപ്പൻ യാത്ര പുറപ്പെടുമ്പോൾ വീട്ടിൽ നിന്നും കൂട്ട നിലവിളി ഉയർന്നു. അപ്പുറത്ത് അമ്മിണിയുടെ വീട്ടിലും അതിനപ്പുറത്ത് മുത്തുരാവുത്തന്റെ വീട്ടിലും ആളുകൾ ശ്രദ്ധാലുക്കളായി, വിഷാദവാന്മാരായി. ആ വീടുകൾക്കപ്പുറത്ത് പാഴ്തറയിലെ അമ്പതിൽ ചില്ലാനും കുടികളിൽ അത്രയും ഈ വിഷാദവും സഹാനുഭൂതിയും നിറഞ്ഞു. വെള്ളായിയപ്പൻ കണ്ണൂരിലേക്ക് പോവുകയാണ്. വെള്ളായിയപ്പന്റെ കൂടെ തീവണ്ടി കയറാൻ പണമുണ്ടായിരുന്നെങ്കിൽ അമ്മിണിയേടത്തിയും മുത്തുവണ്ണനും നാഗേലത്തിനും കോമ്പിപ്പൂശാരിയും പിന്നെ പാഴ്ത്തറയിലുള്ളവരത്രയും തന്നെ കണ്ണൂരിലേക്ക് പോകുമായിരുന്നു. കണ്ണൂരിലേക്കുള്ള തീവണ്ടി യാത്ര പാഴ്ത്തറ എന്ന ഗ്രാമത്തിനു വേണ്ടിയായിരുന്നു. വെള്ളായിയപ്പൻ കുടിയിരിപ്പോൾ വിട്ട് നെടുവരമ്പത്തൂടെ പാടം മുറിച്ചു നടന്നു. പിന്നിൽ നിലവിളി അകന്നു ശമിച്ചു. അപ്പോൾ നെടുവരമ്പ് വിട്ട് വെള്ളായിയപ്പൻ പറമ്പിലേക്ക് കയറി. പറമ്പിലെ മഞ്ഞപ്പുള്ളിലൂടെ ആരുടെയൊക്കെയോ ദുഃഖസഞ്ചാരങ്ങളുടെ തഴമ്പായി ചവിട്ടടിപ്പാത നീണ്ടുപോകുന്നു. ദൈവങ്ങളെ, തമ്പിരാക്കന്മാരെ, വെള്ളായിയപ്പൻ വിളിച്ചു. ഇത്രയുമാണ് ആദ്യത്തെ ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അതിൻ്റെ ആശയം എന്താണെന്ന് നമുക്ക് നോക്കാം. കഥ തുടങ്ങുന്നത് തന്നെ വെള്ളായിയപ്പൻ യാത്ര പുറപ്പെട്ടപ്പോൾ വീട്ടിൽ നിന്ന് കൂട്ട നിലവിളി ഉയർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് വെള്ളായിയപ്പന്റെ മകനായ കണ്ണുണ്ണി കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുകയാണ്. മകനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചതറിഞ്ഞ വെള്ളായിയപ്പൻ ജയിലിലേക്ക് പോകുന്ന സംഭവമാണ് ഈ കഥയിലെ കേന്ദ്ര ബിന്ദു. വെള്ളായിയപ്പന്റെ വീട്ടിൽ നിന്ന് ഉയരുന്ന കൂട്ട നിലവിളിയാവട്ടെ തൊട്ടടുത്ത വീടുകളിലേക്കും പടരുന്നുണ്ട്. ഗ്രാമത്തിലെ ഓരോരുത്തരിലും വിഷാദവും സഹാനുഭൂതിയും നിറഞ്ഞു നിൽക്കുന്നതായി കാണാം. പണമുണ്ടായിരുന്നെങ്കിൽ പാഴുതറ എന്ന ആ ഗ്രാമത്തിലെ ആളുകളെല്ലാം തന്നെ വെള്ളായിയപ്പനോടൊപ്പം പോകുമായിരുന്നു. ഇതിൽ നിന്ന് തന്നെ വെള്ളായിയപ്പന്റെ ദുഃഖം ആ ഗ്രാമത്തിന്റെ ദുഃഖമാണെന്ന് സൂചന കഥാകൃത്ത് ഇവിടെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളായിയപ്പന്റെ മകനായ കണ്ണുണ്ണി അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന സൂചനയും കിട്ടുന്നുണ്ട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടേണ്ടവനല്ല എന്ന സൂചനയും കഥാകൃത്ത് നൽകുന്നുണ്ട്. ഗ്രാമവുമായുള്ള ഏതോ പ്രശ്നത്താലാണ് കണ്ണുണ്ണിക്ക് വധശിക്ഷ ലഭിക്കുന്നതെന്ന് നമുക്ക് ഈ ഭാഗത്ത് മനസ്സിലാക്കാൻ കഴിയും. വെള്ളായിയപ്പൻ പോകുന്ന വഴിയുടെ മനോഹരമായ ഒരു ചിത്രവും കഥാകൃത്ത് നമുക്ക് നൽകുന്നുണ്ട്. പറമ്പിലെ മഞ്ഞപ്പുള്ളിലൂടെ ആരുടെയൊക്കെയോ ദുഃഖസഞ്ചാരങ്ങളുടെ തഴമ്പായി ചവിട്ടടിപ്പാത നീണ്ടുപോകുന്നു എന്ന വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. കവിതയോട് സാദൃശ്യം പുലർത്തുന്ന വരികളാണിത്. കവിത പോലെ തന്നെ ഗദ്യവും എഴുതാം എന്നതിന് ഇതുപോലെ ധാരാളം വാക്യങ്ങൾ പാഠപുസ്തകത്തിൽ കാണാൻ കഴിയും. ആദ്യത്തെ ഖണ്ഡികയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ആ ഖണ്ഡിക മുഴുവൻ നിങ്ങൾ മാർക്ക് ചെയ്തിരണം. ഒരു ചോദ്യത്തിന്റെ ഉത്തരം കൂടിയാണത്. ചോദ്യം ഞാൻ പറയാം. വെള്ളായിയപ്പന്റെ ദുഃഖം ഗ്രാമത്തിന്റെ ദുഃഖമായി കഥാകൃത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയല്ല? ആ പാരഗ്രാഫ് കംപ്ലീറ്റ് അതിൻ്റെ ഉത്തരമാണ്. ഇനി നമുക്ക് അടുത്തതായി അടുത്ത ഖണ്ഡിക ശ്രദ്ധിക്കാം. ചവിട്ടടിപ്പാത കിരിവശവും നിന്ന കരിമ്പനകളിൽ കാറ്റുപിടിച്ചു. പട്ടകളെ കാറ്റിരമ്പുന്നത് വെള്ളായിയപ്പന് അന്നാദ്യമായി അപരിചിതമായി തോന്നി. പനമ്പട്ടകൾ സംസാരിക്കുന്നത് പോലെ, പനമ്പട്ടകളിൽ ഊട്ടുദൈവങ്ങളും കാരണവന്മാരും സംസാരിക്കുന്നത് പോലെ,
തുവർത്തിൽ കെട്ടിയ പൊതിച്ചോറിന്റെ കഞ്ഞിനനവ് കയ്യിൽ തട്ടി തന്റെ കോടച്ച് ഈ ചോറ് കടി കെട്ടുമ്പോൾ അതിലേക്ക് ഒരുപാട് കണ്ണുനീർ വീഴ്ത്തിയിരിക്കണം. കണ്ണീരിന്റെ ഓതം തോർത്തിന്റെ കെട്ടിലൂടെ കുതിർന്നു പിടിക്കുന്നു. തീവണ്ടി ആഫീസിലെത്താൻ ഇനിയും നാലു കല്ലു നടക്കണം. കുറച്ചു നടന്നപ്പോൾ കുട്ടച്ചൻ മാപ്പിള എതിരെ വരുന്നു. കുട്ടച്ചൻ മാപ്പിള ആദരവോടെ വഴിമാറി നിന്നു. വെള്ളായിയെ മാപ്പിള പറഞ്ഞു. മരക്കാരെ, വെള്ളായിയപ്പൻ പ്രതിവചിച്ചു. അത്രമാത്രം, രണ്ടു വാക്കുകൾ പേരുകൾ, എന്നാൽ ആ വാക്കുകളിൽ ദീർഘങ്ങളും സമ്പന്നങ്ങളുമായ സംഭാഷണ പരമ്പരകൾ അടങ്ങിയത് വെള്ളായിയപ്പനും കുട്ടച്ചൻ മാപ്പിളയും അറിഞ്ഞു. മരക്കാരി, നിങ്ങൾക്ക് ഞാൻ 15 രൂപിക കടം വീട്ടാനുണ്ട്. അല്ല, 15 രൂപികയും 4 അണയും. വെള്ളായി, ഈ യാത്രയിൽ അതിനെക്കുറിച്ച് ഓർക്കരുത്. മരക്കാരി, ഇനി ഒരിക്കലും എനിക്കത് വീട്ടാൻ കഴിഞ്ഞെന്ന് വരില്ല. പീടാത്ത കടങ്ങൾ പടച്ചവന്റെ സൂക്ഷിപ്പുകളാണ്. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്റെ ഉള്ളു പൊട്ടുന്നു, എന്റെ പ്രാണൻ പറയുന്നു. പടച്ചവൻ തുണയ്ക്കട്ടെ, മുത്തുനബി തുണയ്ക്കട്ടെ, നിന്റെയും എന്റെയും ദൈവങ്ങൾ തുണയ്ക്കട്ടെ. കരിമ്പനപ്പട്ടകളിലെ കാറ്റ് ദൈവസാന്ദ്രമായി. കുട്ടച്ചൻ മാപ്പിളയെ വിട്ടുകൊണ്ട് വെള്ളായിയപ്പൻ യാത്ര തുടങ്ങും. ഇനിയും നാലുകളിൽ നടക്കണം. വഴിയിൽ പിന്നെയും ഒരു അഭിമുഖം. നീലി മണ്ണാത്തി അലക്കിയ തുണികളുടെ കെട്ട് ചുമലിഞ്ഞാത്തി എതിരെ വന്ന നീലി വഴിമാറി നിന്നു. വെള്ളായിയച്ചു, അവൾ പറഞ്ഞു. അത്രമാത്രം. നീലിയെ, വെള്ളായിയപ്പൻ പറഞ്ഞു. അത്രമാത്രം, രണ്ടു വാക്കുകൾ മാത്രം. ഈ രണ്ടു വാക്കുകൾക്കിടയ്ക്ക് സ്വാതന്ത്ര്യത്തിന്റെ നിറവ് വെള്ളായിയപ്പൻ നടന്നു. ഇനി ആ പാരഗ്രാഫിന്റെ ആശയം നമുക്ക് ശ്രദ്ധിക്കാം. ആ നാട്ടിൻ പുറത്തെ എല്ലാ വഴികളും വെള്ളായിയപ്പന് സുപരിചിതമാണ്. ചവിട്ടടിപ്പാതകളിൽ കാറ്റിരമ്പുന്നത് യാത്രക്കിടയിൽ അന്നാദ്യമായിട്ട് വെള്ളായിയപ്പന് അപരിചിതമായി തോന്നുന്നു. അദ്ദേഹം സ്ഥിരമായി പോകുന്ന വഴിയായിരുന്നു അത്. പനമ്പട്ടകളിൽ കാറ്റിരമ്പുന്നതും ഊട്ടുദൈവങ്ങളും കാരണവന്മാരും സംസാരിക്കുന്നതുമെല്ലാം ഒരു ദുർമരണത്തിന്റെ സൂചനയായി കഥാകൃത്ത് നൽകുന്നുണ്ട്. മാത്രമല്ല, ഇതിൽ കാറ്റിന്റെ സാന്നിധ്യം പറയുന്നുണ്ട്. ഓവീജന്റെ കഥകളിൽ ഒരു പ്രത്യേകതയാണ് ഇത്. പനമ്പട്ടകളിൽ കാറ്റിരുമ്പുന്നത് നമുക്ക് ഉദാഹരണമായിട്ട് ഇതിന് പറയാനായിട്ട് കഴിയും. കഥയിൽ കടന്നു വരാത്ത വെള്ളായിയപ്പന്റെ ഭാര്യയായ കോടച്ചി യാത്രയിൽ കഴിക്കാനായി വെള്ളായിയപ്പന് കെട്ടിക്കൊടുത്ത പൊതിച്ചോറും ഈ കഥയിലെ ഒരു പ്രധാന കഥാപാത്രം തന്നെയാണ്. കഥയുടെ ആദ്യ അവസാനം വരെ പൊതിച്ചോറ് ഒരു കഥാപാത്രമായി നിൽക്കുന്നുണ്ട്. ചോറ് പൊതിയുമ്പോൾ കോടച്ചി തൂവിയ കണ്ണുനീർ വെള്ളായിയപ്പൻ പൊതിയിലൂടെ അനുഭവിച്ചറിയുന്നുമുണ്ട്. വെള്ളായിയപ്പൻ പോകുന്ന വഴിയിൽ കുട്ടച്ചൻ മാപ്പിള എതിരെ വരുന്നുണ്ട്. അദ്ദേഹം വളരെ ആദരവോടെ വെള്ളായിയെ കണ്ടപ്പോൾ വഴിമാറി നിൽക്കുന്നു. വെള്ളായിയെ, മരക്കാരെ, ഈ രണ്ട് വാക്കുകൾ മാത്രമാണ് അവർ പരസ്പരം സംസാരിക്കുന്നത്. എന്നാൽ നമുക്ക് ആ രണ്ടു വാക്കുകൾക്കിടയിൽ കാണാൻ കഴിയും ദീർഘങ്ങളും സമ്പന്നങ്ങളുമായ സംഭാഷണ പരമ്പരകൾ. മരക്കാരോട് വെള്ളായിയപ്പൻ, നിങ്ങൾക്ക് ഞാൻ 15 രൂപിക കടം വീട്ടാനുണ്ട്. അല്ല, 15 രൂപികയും 4 അണയും എന്ന് പറയുന്നുണ്ട്. ഈ യാത്രയിൽ അതിനെക്കുറിച്ച് ഓർമ്മിക്കരുതെന്നും മരക്കാർ ആശ്വസിപ്പിക്കുന്നു. വളരെയധികം സ്നേഹത്തോടെ വെള്ളായിയപ്പൻ മരക്കാരോട് പറയുന്നുണ്ട്, ഒരുപക്ഷെ ഇനി ഒരിക്കലും തനിക്കത് വീട്ടാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, വീട്ടണ്ടായെന്നും വീട്ടാൻ പറ്റാത്ത കടങ്ങൾ ദൈവത്തിന്റെ സൂക്ഷിപ്പുകളാണ്, അത് അവിടെ ഭദ്രമായി തന്നെ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് വെള്ളായിയപ്പനെ സമാധാനിപ്പിക്കുന്നു.
രണ്ടുപേരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും പറഞ്ഞ് പിരിയുന്നു. വെള്ളായിയപ്പൻ യാത്ര തുടരുന്നു. പിന്നെയും ഒരു അഭിമുഖം. അലക്കിയ തുണിക്കെട്ടുമായി നീലിമണ്ണാത്തി ആ വഴിയെ വരുന്നു. വെള്ളായിയച്ചോ നീലി, ഈ രണ്ട് വാക്കുകൾ മാത്രമാണ് അവർ സംസാരിക്കുന്നത്. പക്ഷേ ആ വിളിയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. കണ്ണുണിയെ കാണാൻ പോവുകയാണെന്നും അതിൽ അവൻ ജയിലിൽ കിടക്കുന്നത് തങ്ങൾക്ക് വേണ്ടിയാണെന്നുമുള്ള സൂചനകൾ ഇതിൽ നിന്ന് കിട്ടും. നീലിയെ എന്നുള്ള ആ വെള്ളായിയപ്പന്റെ വിളിയിൽ പോയി വരട്ടെ എന്ന മറുപടിയും കാണാം. പരസ്പരം അവർ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് ശ്രദ്ധിക്കാം. ചവട്ടടിപ്പാത വെട്ടുവഴിയിൽ ചേർന്നു. വെള്ളായിയപ്പൻ വെട്ടുവഴിയിലൂടെ നടന്നു. വെട്ടുവഴി പുഴയിലേക്കിറങ്ങി പുഴ കടന്നു. മേടുകയറിയാൽ പിന്നെ തീവണ്ടി ഓഫീസിലേക്കുള്ള വഴിയാണ്. പുഴമണലിൽ നിന്ന് വെള്ളായിയപ്പൻ പുഴ വെള്ളത്തിലേക്കിറങ്ങി. കാൽവണ്ണയെ തഴുകിക്കൊണ്ട് പരമീനുകളെ പേറിക്കൊണ്ട് പുഴ ഒഴുകി. പുഴയുടെ നടുക്കെത്തിയപ്പോൾ കുളിയുടെ അനുഭവം വെള്ളായിയപ്പനെ തളർത്തി. അപ്പന്റെ ശവത്തെ കുളിപ്പിച്ചത്, മകനെ അവന്റെ കുട്ടിക്കാലത്തെ കുളത്തിൽ കുളിപ്പിച്ചത്, ഇളം ചൂടുള്ള വെള്ളം, അതൊക്കെയും ഓർമ്മിച്ചു. പുഴ കടന്ന് അപ്പുറത്തെ മേടുകയറുവോളം വെള്ളായിയപ്പൻ കരഞ്ഞു. ശ്രദ്ധിക്കാം, അതായത് ഇന്നത്തെ പോലെ ഗതാഗത സൗകര്യങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല. അത് വെട്ടുവഴി പുഴ ഇതൊക്കെ കടന്നിട്ട് വേണം തീവണ്ടി ഓഫീസിലെത്താൻ. പുഴയിലെ വെള്ളത്തിൽ വെള്ളായിയപ്പൻ ഇറങ്ങിയപ്പോൾ ചില ഓർമ്മകൾ വെള്ളായിയപ്പനെ ഉണർത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മകനെ ആ കുളത്തിൽ കുളിപ്പിച്ചതും പിന്നെ സ്വന്തം അപ്പനെയും ഒക്കെ അദ്ദേഹം ഓർക്കുന്നുണ്ട്.